എടാ, ഞാൻ ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൂവി റിവ്യൂ ആനിമൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റർ ഇവിടെ കാണിക്കുമ്പം നമുക്ക് മൊത്തം ഇങ്ങനെ വെടി പോകുന്ന എഫക്റ്റ് ഇടണേ. ഓക്കെ, ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൂവി റിവ്യൂ ആനിമൽ. സോ ഗൈസ്, ആനിമൽ മൂവി കണ്ടു രാവിലെ. സിനിമയെപ്പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളെ പറ്റി ആദ്യം സംസാരിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇഫ് യു ആർ മേക്കിംഗ് എ പാൻ ഇന്ത്യൻ മൂവി, 200 കോടി 300 കോടിക്കൊക്കെ പഴയെടുത്ത് വെക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 ലക്ഷം രൂപ കൊടുത്തൊരു സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് സബ് ടൈറ്റിൽ ചെയ്ത് സിനിമ ഇറക്കിക്കൂടെ നിങ്ങൾക്ക്. നോട്ട് എവരി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിന്ദി. ഞങ്ങളൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് പഠിച്ചത്. അവിടെ പോയിട്ട് വായം പൊളിച്ച് ഹിന്ദി പോലെ നമ്മൾ ടിക്കറ്റിന് എന്താ വിലയില്ലേ? നമുക്ക് മനസ്സിലാകാണ്ട് എന്തോ നടക്കുന്നതെന്ന്. സോ ഈ റിവ്യൂ കാണുന്ന ആരെങ്കിലും ഹിന്ദിക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ് ടൈറ്റിൽ ബെടോ പോലെ ബൈ സബ് ടൈറ്റിൽ പ്ലീസ് പുട്ട് സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ പ്ലീസ്. നെക്സ്റ്റ് ടൈം ഇനി തേക്കരുത് പ്ലീസ്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അർജുൻ റെഡ്ഡിയുടെ ഡയറക്ടറാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ ആദ്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡയറക്ടർ ഇതുവരെ അർജുൻ റെഡ്ഡിയുടെ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഏത് മറ്റേ അർജുൻ റെഡ്ഡി തന്നെ. പക്ഷേ അത് സ്വാഭാവികമാണ്, ചിലപ്പം ചില ഡയറക്ടേഴ്സിന് അവരുടെ പ്രീവിയസ് സിനിമ അത്രയും വലിയ വിജയം ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു നാക്ക് പിടിച്ചു പോകാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത് ഭയങ്കര കുറേ സീൻസ് നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കയറി വന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല, കാരണം രൺബീർ കപൂറിൻ്റെയും മറ്റേ രശ്മികയുടെയൊക്കെ കാര്യമൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ആ ഒരു മൊത്തത്തിലുള്ള പരിപാടിയൊക്കെ ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ലാഗ് കയ്യിൽ നിന്ന് പോയെന്നൊക്കെ ഞാൻ പറയും. കാരണം സെക്കൻഡ് ഹാഫ്, ഒന്നാമത് ഈ സിനിമയുടെ സ്ക്രീൻ ടൈം, റണ്ണിങ് ടൈം ഭയങ്കര സീനാണ്. കാരണം ഒരു 3 മണിക്കൂറിന് മേളിലുണ്ട് സിനിമ മൊത്തം. അപ്പോൾ അത്രയും നമ്മൾ എൻഗേജിങ് ആയിട്ട് ഇരുത്തണം, ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ അത്രയും സാധനങ്ങളാണ്. ഇത് ഇടക്ക് കുറേ ഫൈറ്റിങ്ങിനെ നിരനിരവരെ പോലെ വരും. അത് കഴിയുമ്പം കുറേ ഇമോഷണലായിട്ട് പിടിക്കും. അത് കഴിയുമ്പം പിന്നെയും കുറേ ഫൈറ്റും കാര്യങ്ങളെന്നൊക്കെ പറയും. കുറേ വയലൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്, പക്ഷേ വയലൻസൊക്കെ മറ്റേ മെഷീനുകളിൽ വെച്ച് കുറേ പേരെ കൊല്ലുന്നതും മറ്റേ വെട്ടിക്കുത്തുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രീം വയലൻസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സിനിമ കണ്ടിട്ട്. ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പരിപാടിയാണ്. പിന്നെ സിനിമ ഡീൽ ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ മകൻ ബോണ്ടാണ്. അച്ഛൻ മകൻ ബോണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം മകന് വേണ്ടി അച്ഛന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മകനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് അച്ഛൻ്റെ കൂടെ ഇരിക്കാനും അച്ഛനെ പോലെയാകാനും, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അച്ഛന് ടൈം കിട്ടുന്നില്ല. പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി അച്ഛന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളൊരു നിലയിലേക്ക് വളർന്നു വന്ന് അങ്ങനെ കാര്യങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളും കഥയൊക്കെ നടക്കുന്നത്. ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ രൺബീർ കപൂർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ആ റോള്, പുള്ളിക്ക് കുറച്ച് ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറി ഓഫ് റോൾസ് കാണിക്കേണ്ടതായിട്ടുണ്ട്, അതെല്ലാം പുള്ളി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രശ്മിക മന്ദാന, പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് രണ്ടേ രണ്ട് ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, രൺബീറിനെ കാണുമ്പം കയറി ഉമ്മോക്കുക, രണ്ട്, രൺബീറിനോട് ദേഷ്യപ്പെടുക. ഇത് രണ്ടും മാത്രമേ പുള്ളിക്കാരിക്ക് അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സോ അത് രണ്ടും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ. പിന്നീട് അനിൽ കപൂറാണ് ആസ് യൂഷ്വൽ പുള്ളിയും പുള്ളിക്ക് കൊടുത്ത റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോബി ഡിയോൾ വില്ലൻ, പുള്ളി നൈസ് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് വൈസ് ഒന്നും വലിയ കുറ്റമൊന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അർജുൻ റെഡ്ഡി റെഫറൻസ് ആ ഒരു വൈബിലൊക്കെ പോയി, അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. കാരണം കുറച്ച് മാസ് മൂമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് എന്തോ എനിക്കത്ര പിടിച്ചില്ല, നല്ല ലാഗ് ഉണ്ടായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് എങ്ങനെയാലും തീർന്നാൽ മതി, തീർന്നിട്ട് വീട്ടിലോട്ട് ഓടിയാൽ മതി എന്നുള്ള മൈൻഡായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് സിനിമയുടെ സ്ക്രീൻ ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 3 മണിക്കൂറിന് മേളിൽ സിനിമയുണ്ട്. സോ ഇത്രയും നമ്മൾ എൻഗേജ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബോറടിക്കും. 3 മണിക്കൂറിന് മേളിലുള്ള സിനിമ അത്രക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്തുകൊണ്ട് പോകണം. അതെന്തോ സിനിമയിൽ എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ BGM ആണ് ഈ സിനിമയിലെ. കാരണം എനിക്ക് ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് BGMകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്കുകളും ഒക്കെ ഇതിൻ്റെ അകത്താണ്. കാരണം പലപ്പോഴും സിനിമയെ വേറൊരു ലെവലിലേക്ക് മാറ്റാൻ BGM സാധിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നില്ല, ഒരു വെറൈറ്റി അപ്രോച്ചാണ് ചെയ്തിരിക്കുന്നത് BGMs വെച്ച്. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ. പിന്നെ പ്രശ്നം ഇതാണ്, ഇത്രയും ലോങ് സിനിമയാകുമ്പം അത്രത്തോളം ഗ്രിപ്പ് ചെയ്തിരുത്താൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് അത്രയും ഇൻവോൾവ് ആയിട്ടിരിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഭാഷയുടെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ എന്തോ മിസ്സിങ് ആയതുപോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. സോ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഒരു എബോവ് ആവറേജ് മൂവി, തിയേറ്റർ വാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്തത്, പക്ഷേ അത്രത്തോളം വയലൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം
നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ അടുത്ത് കുറേ മൂവീസിൽ മെഷീൻ ഗൺ വെച്ച് കുറേ പേരെ കൊല്ലുക, മറ്റേ വെട്ടിക്കൊല്ലുക, മറ്റേ കൊല്ലുക. ആ ഒരു എക്സ്ട്രീം വയലൻസ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നോർമൽ ഒരു പടം കണ്ടിറങ്ങിയ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഒരു വാവ് എന്ന് പറയാനുള്ളതൊന്നും ഇല്ലെങ്കിലും ഒരു കാണാം, കണ്ടിരിക്കാൻ പറ്റിയൊരു സാധനം. കുറച്ച് ലാഗൊക്കെ ഉണ്ട്, പിന്നെ ഒരു അർജുൻ റെഡി ടു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പോയി കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്ക് എന്തോ ഹിഡൻ അജണ്ട ഉണ്ട്. കാരണം പുള്ളിയുടെ സിനിമയിലെല്ലാം നായകൻ നായകനെ തള്ളണം, നായകൻ നായികനെ തള്ളണം, നായകൻ്റെ അച്ഛൻ നായികനെ തള്ളണം, നായികയുടെ അച്ഛൻ നായകനെ തള്ളണം, നായകനും നായികയുടെ അച്ഛൻ നായകനും എല്ലാവരും കൂടി തല്ലണം അങ്ങോട്ട്. അത് ഇവിടെ ഇങ്ങനെ 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 അടിച്ചാൽ മതി. ഇത് കുറേ ഉണ്ട് ഈ സിനിമയിൽ. ഇതൊക്കെ എനിക്ക് ഇതൊന്നും വിട്ട് പോരാൻ സമയമായില്ല. ഇങ്ങർക്ക് ഈ അർജുൻ റെഡി എന്ന് കൂട്ടത്തല്ല്, തല്ലി 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 കൂട്ടതല്ല്. പിന്നെ രൺബീർ കപൂറൊക്കെ കൊന്നെറിയുവാണ് ആൾക്കാർ. മറ്റേ ചെന്നിട്ട് 100 പേരെ കൊല്ലുന്നു, മറ്റേ 500 പേരെ കൊല്ലുന്നു, മറ്റേ ഇവനെ കൊല്ലുന്നു, അവനെ കൊല്ലുന്നു. ഇത് ഏതോ ഒരു പാരലൽ വേൾഡാണ് സിനിമ നടക്കുന്നത് ഒന്നാമത്തെ കാര്യം. സോ ആ ഒരു പിന്നെ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ പടങ്ങൾക്കൊന്നും. അതുകൊണ്ട് നമുക്ക് ചുമ്മാ ഒരു രസം ഇങ്ങനെ കണ്ടിരിക്കുക. ഒരു പടം, ഒരു മാസ് പടം, പാൻ ഇന്ത്യ പടം എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ ഒരു പടം ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ പോയി കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.